നമസ്കാരം. 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലെ താരം. ഒരുപക്ഷെ ആ ചെറുപ്പക്കാരൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമായിരിക്കും. അസ്കർ അലി ഹുദവി എന്നാണ് പേര്. അസ്കർ അലി ഹുദവി. ഈ പേരിൻ്റെ കൂടെ ഹുദവി എന്ന പേര് ഒരു നാമം കൂടെ കിട്ടിയത് മദനി എന്നൊക്കെ പറയുന്ന പോലെയാണ്. അത് 12 വർഷത്തോളം ഇസ്ലാം മതം പഠിച്ചതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന ഒരു സ്ഥാനപ്പേരാണ് ഈ മദനിയും. അതുപോലെ ഒരു ബിരുദമെന്നോ സ്ഥാനപ്പേരെന്നൊക്കെ പറയാവുന്ന ഒന്നാണ്, അല്ലാതെ ഒരാളുടെ പേരല്ല. അത് ചാർത്തി കിട്ടുന്ന ഒരു സ്ഥാനപ്പേരാണ്. അസ്കർ അലി എന്നാണ് ഈ ചെറുപ്പക്കാരൻ്റെ പേര്. അദ്ദേഹം 12 വർഷത്തോളം മതം പഠിച്ചു, മതം വളർത്താൻ വേണ്ടി നടന്ന വ്യക്തിയാണ്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം മതം വിട്ടിട്ട് ചില അപ്രിയ സത്യങ്ങൾ പച്ചയ്ക്ക് വിളിച്ചു പറയുകയാണ്. ഏതാണ്ട് 10 മിനിറ്റോളമുള്ള ഒരു സ്പീച്ചാണ് അത്. നിരീശ്വരവാദികളുടെ ഒരു കൂട്ടായ്മ ഉണ്ട്, എസെൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വേദിയിൽ അദ്ദേഹം പ്രസംഗിച്ചതാണ്. പക്ഷേ 24 വയസ്സോ ഉള്ളെങ്കിലും എന്തൊരു ഫയറാണ് എന്ന് നോക്കുക. അസ്കർ അലിയുടെ വാക്കുകളിൽ ഒന്ന് കേട്ടു നോക്കുക. കൊറോണ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ ഈ പള്ളിയൊന്നും ഇല്ല, പിന്നെ ഈ കോളേജൊന്നും ഇല്ല. കൊറോണയുടെ ആദ്യത്തെ ഒരു 6 മാസം എൻ്റെ കോളേജിലെ അവസാനത്തെ സെമസ്റ്ററായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ട് യുക്തിവാദികളെയൊക്കെ പിടിച്ച് നന്നാക്കാം, ഇവന്മാരെന്തോന്നടേ എന്തോന്ന് ജീവിതമാണ് ഇത്. ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചു, എനിക്ക് പുണ്യം കിട്ടുകയല്ലേ. അപ്പോൾ എൻ്റെ ഒരു ബ്രെയിനിൽ കുഞ്ഞുനാൾ മുതൽ ഇഞ്ചക്ട് ചെയ്ത ഒരു ഫിഗറുണ്ട്, യുക്തിവാദി എന്ന് പറഞ്ഞാൽ അമ്മയെയും പെങ്ങളെയും ഒന്നും തിരിച്ചറിയാതെ അവന്മാരെ അവരെയൊക്കെ ഇങ്ങനെ സെക്ഷലി ഉപയോഗിച്ചുകൊണ്ട് ഒരു ഒരു ദുരന്ത ജീവിതം എന്നാണ് എൻ്റെ ഉള്ളിൽ ഒരു പിച്ചറങ്ങ് ഇട്ട് തന്നത്. അന്നായതുകൊണ്ട് അത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇന്നൊക്കെയാണെങ്കിൽ ഒരു യുക്തിവാദി എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന്, കഞ്ചാവ്, സമൂഹത്തിൽ എന്തൊക്കെ ചളിപ്പ് സാധനങ്ങളുണ്ടോ അതൊക്കെ വാരി വലിച്ചെറിയാൻ പറ്റിയ ഒരു സാധനമാണ് ഇപ്പോൾ യുക്തിവാദം എന്ന് പറയുന്നത്. അതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. അപ്പം ഞാൻ ഇവനോട് ഇങ്ങനെ പറഞ്ഞു, എന്തോന്ന് ജീവിതമാണ് ഇത്, അമ്മയും പെങ്ങളെയും ഒന്നും തിരിച്ചറിയാതെ. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ പൊന്നു സുഹൃത്തെ, നിന്റെ മതഗ്രന്ഥത്തിലുണ്ട്, നിന്റെ ഈ കെട്ടുകഥയിലുണ്ട്, സ്വന്തം സഹോദരിയെ കല്യാണം കഴിക്കാൻ വേണ്ടി, സ്വന്തം ബ്ലഡിനെ കല്യാണം കഴിക്കാൻ വേണ്ടി വേറെ ഒരു സഹോദരനെ വെട്ടിക്കൊല്ലുന്ന കഥ നിന്റെ ഈ മതഗ്രന്ഥത്തിലുണ്ട്, അല്ലെങ്കിൽ നിന്റെ ഈ വിശ്വാസത്തിലുണ്ട്. ഒരു 6 വയസ്സോ 9 വയസ്സോ ഒക്കെ പ്രായമുള്ള ഒരു ചെറിയ കൊച്ചിനെ കല്യാണം കഴിച്ച ഒരു 50ഓ 52ഓ ഒക്കെ വയസ്സുള്ള ഒരാളുടെ കഥ നിന്റെ ഈ കെട്ടുകഥയിലുണ്ട്. സ്വന്തം മകൻ്റെ ഭാര്യയെ കല്യാണം കഴിച്ചവരുടെ കഥ ഇതൊക്കെ കേട്ട് മനം മടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം അവൻ പറയുന്നത് ശരിയൊക്കെ തന്നെയാണ്, പക്ഷെ ഞാനങ്ങനെയങ്ങ് വിട്ടുകൊടുക്കുക ഇല്ല. ഇതൊക്കെ ആയിരിക്കും ഇസ്ലാമിന് നേരെ വരുന്ന ക്രിറ്റിസൈസുകൾ. അതിന് നമ്മൾ ഇങ്ങനെയാണ് മറുപടി പറയേണ്ടത് എന്നൊക്കെ പഠിപ്പിച്ച ഒരു ട്രെയിൻ ചെയ്ത ബ്രെയിനല്ലേ എൻ്റെത്. ഞാൻ പറഞ്ഞു, ഓക്കെ ഓക്കെ അളിയ, നിങ്ങൾ പറയുന്നതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ ഇതിനൊക്കെ മറുപടിയുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്കെടുക്കാം, ആയിഷയുടെയും പ്രവാചകൻ്റെയും മുഹമ്മദ് നബിയുടെയും ആ ഒരു വിവാഹം, അത് നമുക്കൊന്ന് എടുക്കാം. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ആ കാലഘട്ടത്തിൽ 6ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് എന്ത് തെറ്റുകൾ ചെയ്താലും, അല്ലെങ്കിൽ മുഹമ്മദ് നബി എന്ത് തെറ്റുകൾ ചെയ്താലും അതിനെയെല്ലാം ഈ സമൂഹത്തിനോട് വിളിച്ചു പറയാൻ തയ്യാറായിരുന്ന, അതിനു വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരുന്ന ഒരു വിഭാഗം ആളുകൾ ഈ ഒരു ആരോപണം ഞങ്ങളുടെ പ്രവാചകൻ്റെ മേലിൽ അന്ന് ഉയർത്തിയിട്ടില്ല. എൻ്റെ ഫസ്റ്റ് ഡിഫൻസാണേ. അപ്പോൾ അവൻ പറഞ്ഞു, അയ്യാ അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. എന്തോന്ന്? ഞങ്ങളും പറയുന്നത് അതാണ്, ഇത് 6ാം നൂറ്റാണ്ടിലെ സംസ്കാരമാണ്, അതുകൊണ്ടാണ് ഇത് ആരും അന്ന് വിളിച്ചു പറയാതിരുന്നത്. മാത്രമല്ല, ഒരു മുഹമ്മദും ആയിഷയും മാത്രമുള്ള ശൈശവ വിവാഹമൊന്നുമല്ല ഈ ലോകത്ത് നടന്നത്, ഒരുപാട് വിവാഹങ്ങൾ നടന്നിട്ടുണ്ട്. ഇത് ആ കാലഘട്ടത്തിൻ്റെ സംസ്കാരമായിരുന്നു, അതുകൊണ്ട് അവരിതിങ്ങനെ പറഞ്ഞില്ല, അത് നോർമൽ കേസാണ്. പക്ഷേ ഇത് എല്ലാ കാലഘട്ടത്തേക്കുള്ള മാതൃകയാണ് എന്നൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത് കൊണ്ടാണടേ ഇതിന് ഇത്രയേറെ വലിയ വിമർശനം കേൾക്കുന്നത്. അപ്പം ഞാൻ അങ്ങ് ആകെ ഷോക്കായിപ്പോയി. കാര്യം എനിക്കറിയില്ല 21ാം നൂറ്റാണ്ടിലെ മനുഷ്യൻ്റെ സംസ്കാരം എന്താണ്, അവൻ്റെ ലോകവീക്ഷണം എന്താണ് എന്നൊന്നും എനിക്കറിയില്ല. കുഞ്ഞുനാളെ മുതലേ ഇതിങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് എൻ്റെ ബ്രെയിൻ അങ്ങ് വാഷ് ചെയ്തിരിക്കല്ലേ. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ ഇതൊന്നുമല്ലേ 21ാം നൂറ്റാണ്ടിലെ മനുഷ്യൻ്റെ സംസ്കാരം, ഇതൊന്നുമല്ലേ മനുഷ്യൻ്റെ കാഴ്ചപ്പാട്. ഒന്ന് പോ എൻ്റെ സുഹൃത്തെ, ഇവിടെ സ്ത്രീ പുരുഷ സമത്വം, ഫെമിനിസം, അതൊക്കെയാണ് ഇപ്പോൾ ആധുനിക ലോകം കൊണ്ടു നടക്കുന്ന ആശയം. ഈ ശൈശവിവാഹം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ പോസ്കോ കേസാണ്. നിങ്ങൾ ഇതും പിടിച്ചുകൊണ്ട് ഇതാണ് വലിയ സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് നാണോ ഇല്ലേ. അപ്പം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഇത് വന്നേ. അന്ന് പണ്ടുണ്ടായിരുന്ന ഒന്നാണ്, എനിക്ക് കിട്ടിയ ഈ ഒരു ഉറവിടം, എൻ്റെ ഈ ബ്രെയിനിലേക്ക് വന്ന ഈ സോയിസ്, അറിവിൻ്റെ ഈ സോയിസ്, അതിൽ വല്ല പിഴവുണ്ടോ എന്നെനിക്കൊരു ചെറിയ ഭയമാണ്.
ഞാനിതൊക്കെ അങ്ങ് മാറ്റിവെച്ചു എന്ന് പറഞ്ഞാൽ മുസ്ലിം തന്നെയാണ്, പക്ഷേ ഞാൻ എന്താണ് ആധുനിക യുഗം, എന്താണ് 21-ാം നൂറ്റാണ്ടിലെ മനുഷ്യൻ എന്നൊക്കെ പഠിക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഇങ്ങനെ മറിച്ചു നോക്കി. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശങ്ങൾ, മനുഷ്യൻ്റെ മൂല്യങ്ങൾ ഇതൊക്കെ ഞാനിങ്ങനെ വായിച്ചു നോക്കി. ഫെമിനിസ്റ്റ് ആശയം, പിന്നെ നമ്മൾ മനുഷ്യരെല്ലാം ഈ മാനവിക കുലത്തിലെ എല്ലാ ആളുകളും ഒറ്റ ഫാമിലിയിൽ നിന്ന് വരുന്നവരാണ് എന്നും അതിന് വേണ്ട നൂറുകണക്കിന് തെളിവുകളും പേറിയിട്ടാണ് നമ്മളെല്ലാം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നും ഓരോ മതങ്ങളും മനുഷ്യനെ സെപ്പറേറ്റ് ചെയ്യുന്നു എന്നും ആ മതങ്ങളെല്ലാം ഓരോ കാലഘട്ടത്തിൽ മനുഷ്യന് ലഭിക്കാത്ത ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മാത്രമായി കടന്നു വന്നതാണ് എന്നൊക്കെയുള്ള മനുഷ്യൻ്റെ ആധുനിക മനുഷ്യൻ്റെ മൂല്യങ്ങൾ അതൊക്കെ ഇങ്ങനെ വായിച്ചപ്പോൾ യുനോ ഐ വാസ് റിയലി ഷോക്ക്ഡ്. ഷോക്ക് എന്ന് മാത്രം പറഞ്ഞാൽ പോരെ, എനിക്ക് എന്നോട് എന്നെ ഒരു തരം പുച്ഛമാണ് ഫീൽ ചെയ്തത്. ഇത്രയേറെ മനോഹരമായ ആശയങ്ങളുള്ള ഒരു ഭൂമിയിലാണ് ഈ ഒരു ചളിപ്പ് സാദരവും പേറി ഞാനിങ്ങനെ നടന്നത് അല്ലേ? ചിന്തിച്ചു നോക്കിയേ, അത് പേറി നടന്നു എന്ന് മാത്രമല്ല അത് ഞാൻ പ്രചരിപ്പിക്കുകൂടെ ചെയ്തു. സ്ത്രീവിരുദ്ധത, അന്യവൽക്കരണം, മറ്റവനെ എതിർക്കാൻ പഠിക്കൽ, ഇതൊക്കെയായിരുന്നു എൻ്റെ പണി. എനിക്ക് എന്നോട് തന്നെ ഒരു ഷെയിമാണ് ഫീൽ ചെയ്ത്. അപ്പോൾ കണ്ടോ, മറ്റവൻ്റെ വിശ്വാസം എന്താണ്, മറ്റവൻ്റെ ഗ്രന്ഥത്തിൽ എന്താണ് പറയുന്നത് എന്ന് ഇവിടെ നിന്ന് പറയുക ചെയ്യുക. ഇതാണ് അവൻ്റെ വിശ്വാസം. ഐ എം ടോക്കിംഗ് വെരി സീരിയസ്ലി. ഇതാണ് അവൻ്റെ വിശ്വാസം എന്ന് ഇവിടെ നിന്ന് ഈ കുഞ്ഞു ബ്രെയിനുകളിൽ അങ്ങ് അടിച്ചേൽപ്പിക്കുകയാണ്. ഇതാണ് അവൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നത്. എന്നിട്ട് ഈ കുഞ്ഞു ബ്രെയിനുകളിൽ ഇങ്ങനെ ഒരുപാട് വിദ്വേഷവും വെറുപ്പൊക്കെ ഇങ്ങനെ നിറച്ചു വെക്കുക. ഇനി ഇതൊക്കെ കേട്ടിട്ട് അവൻ പറഞ്ഞു, ഡേ, ഞങ്ങളുടെ വിശ്വാസം അതൊന്നും അല്ലടേ, ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ പറയുന്നത് അതൊന്നും അല്ലടേ എന്ന് അംഗീകരിക്കും. ഇല്ല, നിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നത് അത് തന്നെയാണ്, അങ്ങ് കേട്ടാൽ മതി. ഓക്കെ ഓക്കെ അളിയ, വേറെ ഒന്നും പറയാനില്ല, ഇവിടെ നിന്ന് അങ്ങ് പഠിപ്പിക്കുക ചെയ്യുക. നല്ല വായനാശീലം ഉള്ളത് കൊണ്ട് മതം വിടാൻ നല്ല സുഖമായിരുന്നു. പക്ഷേ ഈ മതം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ മതം പഠിക്കുന്ന സമയത്ത്, എൻ്റെ ഈ ബ്രെയിനിലേക്ക് ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്തിരുന്ന ഒരുപാട് തെറ്റായ മെസ്സേജുകൾ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വന്നു. കാര്യം എന്താ, നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണോ അങ്ങോട്ട് ഇൻപുട്ട് ചെയ്തത് അതിങ്ങോട്ട് കാണിക്കും അല്ലേ. അപ്പോൾ ഇതായിരിക്കും എൻ്റെ ബ്രെയിനിലേക്ക് ആദ്യം അങ്ങ് വരിക, പിന്നെ ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് അതങ്ങ് റീപ്ലേസ് ചെയ്യണം. നല്ല പരിപാടിയായിരുന്നു, റിസ്ക്കുള്ള പരിപാടിയായിരുന്നു. ഫോർ എക്സാമ്പിൾ, സ്ത്രീകൾ എന്ന് കേൾക്കുമ്പോൾ, ഈവൻ വിശ്വാസി അല്ലാതിരുന്നിട്ട് പോലും എൻ്റെ ബ്രെയിനിലേക്ക് ഇങ്ങനെ ഒരു ദുഷിച്ച പിക്ചർ അങ്ങ് വരുമായിരുന്നു. സീരിയസ്ലി, ദേ ആർ വീക്ക്, ബുദ്ധിശൂന്യരായ, അധികാരത്തിന് അർഹതയില്ലാത്ത, അല്ലെങ്കിൽ അതിന് കഴിവില്ലാത്ത ഒരു വിഭാഗം അങ്ങ് അടിച്ചേൽപ്പിക്കുകയാണെന്നേ, ആനി അടിക്കുന്നത് പോലെ. അവരെയും പഠിപ്പിക്കും, നിങ്ങൾ വീക്കാണ് എന്ന് ഈ കുഞ്ഞു കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ വീക്കാണ്, നിങ്ങൾക്ക് അധികാരത്തിനുള്ള അർഹതയില്ല, നിങ്ങൾ അധികാരത്തിലിരുന്നാൽ അതിന് എന്തില്ല, പുണ്യം ഉണ്ടാവില്ല, അതിലൊരുപാട് പ്രശ്നങ്ങളുണ്ടാവും എന്ന് അവരോടങ്ങ് പഠിപ്പിക്കുക ചെയ്യുക. അപ്പോൾ അവിടെ ഇല്ലേ, അവിടെ ഒരുപാട് ആളുകളുണ്ടല്ലോ, മറ്റ് രാജ്യങ്ങളിലൊക്കെ സ്ത്രീകളുണ്ടല്ലോ, അവരൊക്കെ നല്ല സ്മൂത്തായി ഗവൺമെൻറ് റൺ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം പുട്ടിയടിക്കാൻ തുടങ്ങും. അപ്പം എന്താ പറയുക, അല്ല അവിടെ ഒരുപാട് ഡൊമസ്റ്റിക് വയലൻസുകളൊക്കെ ഉണ്ട്, കണ്ടിട്ടില്ലേ, അവിടെ ഒരുപാട് പ്രശ്നമുണ്ട്, പുട്ടിയടിക്കുകയാണ്, ഇതിനെങ്ങനെയെങ്കിലും ന്യായീകരിക്കണ്ടേ. അപ്പോൾ ഇവിടെ ആണുങ്ങൾ ഭരിക്കുന്നിടത്ത് ഒരുപാട് പ്രശ്നമില്ലടേ, ഇവിടെ ഒരുപാട് ഡൊമസ്റ്റിക് വയലൻസ് ഇല്ലടേ. അപ്പം പറയും, അതങ്ങനെയല്ല, അത് ബയോളജിക്കലി ഒരുപാട് ഡിഫറൻസ് ഉണ്ട്, പുതിയ പുട്ടിയാണ്. അപ്പോൾ ഈ പുട്ടി കഴിഞ്ഞു, പുതിയ പുട്ടി, ബയോളജിക്കലി ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെയൊക്കെ ബയോളജിക്കലി ഡിഫറൻ്റ് അല്ലേ, എൻ്റെ ഡി എൻ എയും നിങ്ങളുടെ ഡി എൻ എ വ്യത്യാസം ഇല്ലേ, എൻ്റെ കാഴ്ചശക്തിയും നിങ്ങളുടെ കാഴ്ചശക്തിയും, എൻ്റെ ബ്രെയിനും നിങ്ങളുടെ ബ്രെയിനും, എൻ്റെ ബ്ലഡ് ഗ്രൂപ്പും നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പും, എൻ്റെ ബ്ലഡിൻ്റെ ക്വാളിറ്റിയും, ഇതെല്ലാം വ്യത്യാസം ഇല്ലേ. അപ്പം പറയൂ, അത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ആണിനും പെണ്ണിനും തമ്മിലുള്ള ഒരുപാട് കോമൺ ആയ ബയോളജിക്കൽ ഡിഫറൻസ് ഉണ്ട്, പുട്ടിയാണ്. ഓക്കെ, അപ്പോൾ ഈ ആണിനും പെണ്ണിനും ഉള്ള കോമൺ ആയ ബയോളജിക്കൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ പരിണമിച്ച് ഇവിടം വരെ എത്തിയത്? അതല്ല, ഈ ബയോളജിയുടെ ക്ലാസ്സൊക്കെ എടുക്കുന്നത് എന്തിനാണ്? സോഷ്യൽ സെക്ടറിൽ ഈ പാവങ്ങളോട് ചെയ്ത അസമത്വം, ഈ പാവങ്ങളോട് ചെയ്ത അനീതി, അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് ഈ ബയോളജിക്കൽ ഡിഫറൻസൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത്. ഒരു പുരുഷന് 4 ഭാര്യമാരെ വരെ ആകാം, പക്ഷെ അവൾക്ക് ഇങ്ങോട്ട് പാടില്ല. ഈ സോഷ്യൽ സെക്ടറിൽ ഇവരോട് ചെയ്ത അനീതി, അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് ഈ ബയോളജിയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത്. അവളപ്പയും ഇരുണ്ടറകളിൽ തന്നെ ജീവിക്കണം, അതിനെ ന്യായീകരിക്കാനാണ് ഈ ബയോളജിക്കൽ ഡിഫറൻസ്. ഈ മുഹമ്മദും ആയിഷയും തമ്മിലുള്ള ഈ ശൈശവ വിവാഹം,
അതിന് ന്യായീകരിക്കാൻ വേണ്ടി പിന്നെ എന്തൊക്കെയാ പഠിപ്പിക്കുന്നത്? അറിയണം ഈ സമൂഹം, വളരെ ഡേഞ്ചറായ വിദ്യാഭ്യാസമാണ് നിങ്ങളുടെ അനിയന്മാർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങ് പഠിപ്പിക്കുകയാണ് ഷീ വാസ് മെച്ചുവേർഡ്. ആര്? ഈ 9 വയസ്സുള്ള കുരുന്ന്. അവൾ മെച്ചുവേർഡായിരുന്നു, അങ്ങ് പഠിപ്പിക്കുകയാണെന്നേ. മനസ്സിലായോ? നമ്മൾ കണ്ടിട്ടില്ലേ ഈ പത്രമാധ്യമങ്ങളിലൂടെ മദ്രസാ പീഡനങ്ങളൊക്കെ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ 50 വയസ്സും 55 വയസ്സൊക്കെ പ്രായമുള്ള ഒരാൾ, ഈ 8 വയസ്സും 9 വയസ്സൊക്കെ പ്രായമുള്ള ഈ കൊച്ചിനെ ഇങ്ങനെ പീഡിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ വാർത്ത ഇങ്ങനെ കേൾക്കുമ്പോൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഇയാൾക്ക് ആ കൊച്ചിനോട്, ആ ചെറിയ കുഞ്ഞിനോട് വികാരം തോന്നുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ കാരണം ഇതാണ്. ഇങ്ങനത്തെ തെറ്റായ മെസ്സേജുകളാണ് അയാളുടെ ബ്രെയിനിൽ വർക്ക് ചെയ്യുന്നത്. അവളെ കാണുമ്പോൾ ഇവൻ്റെ ബ്രെയിനിൽ എന്താ ഓടുന്നത്? ഷീസ് മെച്ചേർഡ്. എൻ്റെ ഇവൻ്റെ ഉള്ളിലുള്ള ഡാറ്റകൾ വെച്ച് നോക്കുമ്പോൾ ആ പെണ്ണിനെ വേണമെങ്കിൽ ഇപ്പോൾ കെട്ടിച്ചു വിടാം. ഈ രാജ്യത്തിൻ്റെ നിയമം മാത്രമേ തടസ്സമുള്ളൂ. അവൾ വളർന്നു കഴിഞ്ഞു. ഇതിൻ്റെ കൂടിയ തരത്തിലുള്ള റിസർച്ചുകളൊക്കെ ഉണ്ട്. സ്ത്രീകളുടെ ഹോർമോണുകളെല്ലാം വേറെ ലെവലാണ്. അതങ്ങ് പെട്ടെന്നങ്ങ് വളരും. ഈ കുഞ്ഞുങ്ങളെ അങ്ങ് പഠിപ്പിക്കുകയാണ്. ആണുങ്ങളുടേതില്ല കേട്ടോ, സ്ത്രീകളുടേത് മാത്രം. ഈ വ്യക്തിക്ക് ഇതിനുശേഷം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ കൂടി ചേർന്നുകൊണ്ട് വളരെ മൃഗീയമായ രീതിയിൽ ആക്രമിക്കുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ പോലീസ് സംരക്ഷണയിലാണ്. മുൻപ് ഇതേപോലെ ഒരു വ്യക്തിക്ക്, ചേകന്നൂർ മൗലവി എന്ന വ്യക്തിക്ക് ചില അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് ഇന്നും പുറലോകം അറിഞ്ഞിട്ടില്ല. ആളെന്തായാലും ജീവനോടെയില്ല. ഈ 24 വയസ്സുള്ള ഈ യുവാവിൻ്റെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ ഈ യുവാവും അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിനിടയ്ക്ക് പറയുന്ന പോലെ തന്നെ ഇസ്ലാമിക രാജ്യങ്ങളിലാണെങ്കിൽ തലവെട്ടി കളഞ്ഞേക്കും, അത്ര കടുത്ത ശിക്ഷ കിട്ടാവുന്ന രീതിയാണ്. ജനാധിപത്യ രാജ്യത്ത് അദ്ദേഹത്തിൻ്റെ ജീവൻ സുരക്ഷിതമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് പറ്റൂ. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.